ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ വുമൺസ് ടീമിൽ നിന്നും പരിക്കേറ്റ് പൂജ വാസുദേകർ പുറത്തു പോയിട്ടുണ്ട്. പൂജ വാസുദേകറിന് പകരം അഞ്ജലി സിർവാനി ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നീ ഇഞ്ചുറി കാരണമാണ് പൂജ വാസുദേകർ ഏഷ്യൻ ഗെയിംസിൽ നിന്നും പുറത്തു പോയത്. എന്നാൽ മറ്റൊരു കാരണം, മലയാളി താരം മിന്നുമണിയും ഏഷ്യൻ ഗെയിംസിനുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ സ്ക്വാഡ് നോക്കുകയാണെങ്കിൽ ഹർമൻപ്രീത് കൗർ, സ്മൃതി മന്ദന, ഷിഫാലി വർമ്മ, ജമീമ റോഡ്രിഗസ്, ദീപ്തി ശർമ്മ, റീച്ച ഘോഷ്, അമിത് ക്യോറ, ദേവിക വിദ്യ, യസിക്ക സന്ധു, രാജശ്രീ ഗേഖ്വാസ്, മിന്നുമണി, കണിക അനുജ്, ഉമേഷ് ചൗധരി, അനുഷ ഭട്ട്, അഞ്ജലി സിർവാനി. ഇനി സ്റ്റാൻഡ് ബൈ താരങ്ങളെ നോക്കുകയാണെങ്കിൽ ഹെലൻ ഡിയോൾ, കെഷ്കിയ കൗദ്യ, സ്നേഹ റാണെ, സെഫിക്ക ഇഷ്കാഖ് താരങ്ങളാണ്. ഏതായാലും ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യൻ വുമൻസ് ടീം മികച്ച സ്ക്വാഡായി കാണപ്പെടുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടീമിന്റെ സൂപ്പർ താരങ്ങളായിട്ടുള്ള സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ് താരങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ ഇന്ത്യൻ ഓൾറൗണ്ടർ ആയിട്ടുള്ള ഇർഫാൻ പത്തൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇർഫാൻ പത്തൻ പറഞ്ഞ കാര്യം ഇതാണ്, സൂര്യകുമാർ യാദവിനെ ഇത്രയും കാലമായിട്ട് അദ്ദേഹത്തിന് ഏകദിനം പറ്റില്ല എന്നുള്ള കാര്യം അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം T20യിൽ മാത്രമേ കളിക്കുകയുള്ളൂ. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഏകദിനം അദ്ദേഹത്തിന് അങ്ങനെ വഴങ്ങിയില്ല. ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലും അതുപോലെ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലും സൂര്യകുമാർ യാദവിനെ ഉൾപ്പെടുത്തിയതിൽ ഞാൻ എതിരെ നിന്നിരുന്നു. ശരിക്കും പറഞ്ഞാൽ സൂര്യകുമാർ യാദവിനെ അല്ലായിരുന്നു ഏഷ്യാകപ്പിലും ഏകദിന ലോകകപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡിൽ ഉൾപ്പെടുത്തേണ്ടത്. മികച്ച സ്റ്റാറ്റുള്ള സഞ്ജു സാംസനെ പരിഗണിക്കാമായിരുന്നു. ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെ വലിയ തെറ്റ് പറ്റി എന്നാണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റാണ് ഇർഫാൻ പത്തൻ നടത്തിയത്. നമുക്കറിയാം സൂര്യകുമാർ യാദവ് ഏകദിനത്തിൽ അദ്ദേഹത്തിന്റെ സ്റ്റാറ്റ് വളരെ മോശമാണ്. ഏകദിനത്തിൽ കിട്ടിയ അവസരമൊന്നും സൂര്യകുമാർ യാദവിനെ മുതലാക്കാൻ സാധിച്ചിട്ടില്ല.